എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും കാച്ചി ഫ്ലെയിംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നൊരു വ്ളോഗ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്ന് രാവിലെ ആ സമയം ഞങ്ങള് ഇവിടെ ഒരു സ്ഥലം വരെ നടന്നു പോകാൻ വേണ്ടി പോവാണ്. ഇത് എന്റെ സ്വന്തം നാടാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാടായ പുതുപ്പള്ളിയിലാണ്. ഗവൺമെൻറ് പറയുന്ന എല്ലാ റൂളും നമ്മൾ അംഗീകരിക്കണം. ഇങ്ങോട്ട് വരുന്നിടം വരെ ഞാനും എൻ്റെ കൂടെയുള്ള കൂട്ടുകാരനും ഞങ്ങൾ രണ്ടും മാസ്ക് വെച്ചുകൊണ്ടാണ് വന്നത്. ഞാനിപ്പോൾ ഈ മാസ്ക് ഒന്ന് മാറ്റുവാണേ. അപ്പം ഇന്ന് പുതുപ്പള്ളിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എൻ്റെ നേരെ പുറകിൽ കാണുന്ന പള്ളി നിങ്ങൾക്കറിയാവോ? ഈ പള്ളിയാണ് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച്. ഇങ്ങനെ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും പുതുപ്പള്ളി പള്ളി എന്ന് പറഞ്ഞാൽ. ഇത് വേറൊരു എളുപ്പ വഴിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ വീട് ഈ പുതുപ്പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ മൈക്ക് സെറ്റപ്പ് ഒന്നും ഇല്ല, അതുകൊണ്ട് ചെറിയ നോയിസ് ഒക്കെ ഉണ്ടായിരിക്കും, ക്ഷമിക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ വ്ളോഗല്ല ചെയ്യുന്ന, അറ്റ്മോസ്ഫിയർ ഒക്കെ കണ്ടിരിക്കുകയല്ലേ. രാവിലത്തെ ശബ്ദമൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പം പള്ളിയില് കുർബാന നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇവിടെ കണ്ടോ, എന്റെ പുറകില് വെള്ളമാ. ഇവിടെ നിന്ന് ഇത്തരം വെള്ളം സത്യത്തിൽ കയറാത്താ. ഈ പ്രളയത്തിലല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രളയത്തിൽ ഈ പള്ളിയുടെ ആ മുറ്റഭാഗത്തും അവിടെ എല്ലാം ഭയങ്കരമായിട്ട് വെള്ളം കയറി. നേരെ തൊട്ട് പുറകില് കണ്ടവാ, കണ്ടത്തിൽ കിടക്കുന്ന വെള്ളം ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാം. സോ ഇന്നത്തെ ഇവിടെയുള്ള ചുറ്റുപാട് മുഴുവൻ നമുക്കൊന്ന് നടന്ന് കാണാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സൂര്യനാണ് എന്റെ മുഖത്തോട്ടായി വെട്ടം അടിക്കുന്നത്. നിങ്ങൾ എന്റെ പുറകിൽ കാണുന്നുണ്ട്, ഇവിടെ കണ്ടവ, ഇവിടെ കൃഷിയൊക്കെ ചെയ്തതാ. മുഴുവൻ വെള്ളം കയറി. ഇവിടെ ആൾക്കാർ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഉടക്കുവല ഇടുന്നുണ്ട്, ചൂണ്ടയിടുന്നവരൊക്കെ ഉണ്ട്. നമ്മൾ ഒരു വൈകുന്നേര സമയത്തൊക്കെ വന്നാൽ ഇത് കൂടുതലായിട്ട് കാണാൻ പറ്റും. ഇപ്രാവശ്യം വെള്ളം കയറിപ്പത് കണ്ടോ, ഈ ഈ ഒരു സൈൻ നിൽക്കുന്ന കണ്ടോ, ഈ ഒരു കമ്പി നാട്ടി വെച്ചേക്കുന്ന പോലെ നമ്മുടെ ലൈറ്റിൻ്റെ ആ അത് അവിടം വരെ മുങ്ങിപ്പോയി. ടോട്ടൽ അത്രയും ഭാഗം വെള്ളത്തിൽ മുങ്ങിപ്പോയി. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്നും അല്ലായിരുന്നു. ഈ ഒരു ലെവൽ ഈ മതിലിൻ്റെ, പള്ളിയുടെ മതിലിൻ്റെ ആ ഒരു ഹൈറ്റിൽ വെള്ളം കയറി. പള്ളിയുടെ മുറ്റം വരെ വെള്ളം കയറിയായിരുന്നു. അതുപോലെ ഇപ്രാവശ്യം വെള്ളം കയറിയായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് നടന്ന് ഇപ്പം നമ്മൾ കുറച്ച് നേരം കൂടെ നിൽക്കുവാണെങ്കിൽ വള്ളത്തിൽ മീൻ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് ഒരു ടീം. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ അവിടെ വള്ളം പോകുന്ന കാണാൻ പറ്റുന്നുണ്ടോ? അവർ മീനിൻ്റെ വൈകിട്ട് ഉലക്കുവല ഇട്ട് വെക്കും. ഉടക്കുവല ഇട്ട് വെച്ചിട്ട് രാവിലെ അതെടുക്കും, അല്ലെങ്കിൽ വെളുപ്പിനെ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ അവർ വരുന്നുണ്ട്, നമുക്ക് അതുകൂടെ നോക്കാൻ പറ്റുമോ, നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ ആ ആറ്. ഇതിനെ ആറെന്ന് പറയാൻ പറ്റുമോ? തോട്. അവൻ ഒരു ആലപ്പുഴക്കാരനാണ്, വെള്ളത്തിൽ കിടന്ന് വളർന്നവനാ. വെള്ളത്തിൽ കിടന്ന് വളർന്ന നമ്മുടെ പയ്യന ആലപ്പുഴക്കാരൻ ഇവിടെ വന്ന് ജീവിക്കുന്നതാ. പാവനം പയ്യന അല്ലേ, പാവല്ലടാ. ആ അപ്പം അവരിതിനെ ഇത്രയും ചെറുതിനെയൊക്കെ തോടെന്ന് പറയുന്നത്. അവർ വലിയ ആറിലൊക്കെ അല്ലേ വളർന്ന് ജീവിച്ചതൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം പൊങ്ങിയത് കണ്ടോ, ആ വൈറ്റ് ബോർഡർ കണ്ടോ, ആ വെള്ള ബോർഡറിൻ്റെ പൊക്കത്തിൽ കൂടെ കഴിഞ്ഞ പ്രളയത്തിന് വെള്ളം കയറി. ആ മുറ്റം മുഴുവൻ, ആ ഗ്രൗണ്ട് മുഴുവൻ വെള്ളമായതാ. ഇവിടെ ഇപ്പോൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്ന ഇഷ്ടംപടി പേര് മീൻ പിടിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് നിൽക്കുന്ന കാണാൻ പറ്റും. നമ്മളിപ്പോൾ വന്നേക്കുന്ന രാവിലെ സമയത്താണ്. ഈ ഒരു സാധനം കണ്ടോ, ഇതിനെ കണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഇതിനെ, ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ ആലപ്പുഴക്കാരൻ പറഞ്ഞിരിക്കുകയാണ് ഇതിന് അട്ടക്കക്ക എന്നാണ് പറയുന്നത്. കണ്ടോ, അതിന് ജീവനുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ആ മൂവി എന്ന് അറിയാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. അതിൻ്റെ അകത്ത് ശരിക്കും എന്നതാണ്, എന്തു മറ്റേ നമ്മളെ കടിക്കുന്ന അട്ടയാണോ? അതല്ലേ. ഞാനിപ്പം നിൽക്കുന്നത് ഇതൊരു ബൈപ്പാസ് റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ പള്ളി. ഇവിടുന്ന് നേരെ ഈ വഴി അങ്ങോട്ട് പോകുന്നത്, അവിടുന്ന് ലെഫ്റ്റ് നേരെ പോകുന്നത് ചങ്ങനാശ്ശേരിയും, ഇവിടുന്ന് നേരെ കോട്ടയം പുതുപ്പള്ളി
കവലയിലോട്ടൊക്കെയാണ് പോകുന്നത്. ഈ വഴി കണ്ടോ, ഈ വഴി നേരെ പോകുന്നത് കോട്ടയംകാർക്കറിയായിരിക്കും, ഈ വഴി നേരെ എളുപ്പത്തിൽ ചെന്ന് നേടാൻ പറ്റുന്നത് ഞാലിയകുഴിയിലോട്ടാ. അപ്പം ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ഇതിലെ വരുന്നവർക്കേലും ഉപകാരപ്പെടുമല്ലോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുക, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടാലോ. ഇപ്പം നേരെ കാണുന്നതാണ് ഈ ആറിനെ ക്രോസ് ചെയ്ത് പോകുന്ന പാലം. രാവിലെ ഇച്ചിരൂടെ വെളുപ്പിനൊക്കെ വരുവാണെങ്കിൽ ആൾക്കാർ നടക്കാൻ വരുന്നതൊക്കെ കാണാം. ഇപ്പോൾ വണ്ടികളൊക്കെ ഓടാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങി. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരൂടെ ആളും തിരക്കൊക്കെ ആകും, വഴിയിൽ കച്ചവടക്കാരൊക്കെ വരും. പിന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ബജ്ജിക്കടയുണ്ട്, അത് തിരിച്ചു പോകുമ്പോഴത്തേനും കാണിച്ചു തരാം. ഉച്ച കഴിഞ്ഞ് ഓപ്പൺ ചെയ്യത്തുള്ളൂ, കാണിച്ചു തരാം. ഞാനിപ്പോൾ എന്താ ഈ നിൽക്കുന്ന ഏരിയ തന്നെ നോക്കിയാൽ മതി. ഇതുണ്ട് വെള്ളം കയറിയിട്ട് ഇറങ്ങിപ്പോയത്, ഇതുണ്ട് മുഴുവൻ പായൽ പിടിച്ച് കിടക്കുക, നല്ലപോലെ ചെളിയൊക്കെ പിടിച്ച് കിടക്കുക. ഇവിടെ എല്ലാം വെള്ളം കയറി, റോഡ് കംപ്ലീറ്റ് ആയതാണ് കേട്ടോ ഈ കഴിഞ്ഞ ദിവസം, രണ്ട് ദിവസം മുന്ന് വരെ വെള്ളം കയറി നല്ലപോലെ കവർ ചെയ്ത് കിടന്നത്, ഇതൊന്നും കാണത്തില്ലായിരുന്നു. അപ്പം രണ്ട് ദിവസം ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വെള്ളം നല്ലപോലെ ഇറങ്ങിപ്പോയി. അവര് മീനൊക്കെ പിടിച്ചോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ചു നേരം പറഞ്ഞില്ലേ വള്ളത്തെ ഇതുണ്ടോ, അവര് മീൻ പിടിച്ചോണ്ട് വന്നു. ഇന്ന മീൻ നല്ലപോലെ കിട്ടിയോ? പിന്നെ സ്ഥിരം ഇവിടെ വലയിട്ട് പിടിക്കുന്ന അല്ലേ? ഇവർക്ക് രണ്ട് മീനെ കിട്ടിയതിനെ കാണിച്ചു തരാം. ഇത് വളർത്തുമീനാന്ന് പറഞ്ഞല്ലേ? വളർത്തുമീൻ. ബാക്കി മീന് ഇവരുടെ വണ്ടിക്കകത്ത് കിടപ്പുണ്ട്, ഇവർക്ക് സമയമില്ല, അവർക്ക് വിൽക്കാനുള്ളതാ. മീൻ ഇരുന്നാ മീൻ ചീഞ്ഞു പോകും. സമയം ഇല്ലാഞ്ഞിട്ട് നമുക്ക് വേണ്ടി ആ മീനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ആ മീനെ ഒന്ന് കാണാതായിരുന്നു. ഇത് എന്നാ മീനാ? എല്ലാ ഐറ്റം ഉണ്ടല്ലേ. അങ്ങോട്ട് പോകാനാ. അവരുടെ മീൻ സെയിൽ ചെയ്ത് എൻ്റെ കച്ചവടം തുടങ്ങി തീരാറായി. അതുപോലെ പെട്ടെന്ന് ആറ്റുമീനൊക്കെ ഭയങ്കര ഡിമാൻഡല്ലേ, അപ്പം പെട്ടെന്ന് തന്നെ സാധനം തീർന്നു പോകുന്നുണ്ട്. അതേ നമ്മൾ കണ്ട പോലും ഇല്ല, അതിപ്പോൾ തീർന്നു. എനിക്ക് തോന്നുന്നു കൊണ്ട വെച്ചിട്ട് ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് ആകുന്നുള്ളൂ, അതിന് മുന്നേ തന്നെ സാധനം തീർന്നു. പുതുപ്പള്ളിയിലോ പുതുപ്പള്ളി പള്ളിയിലോ വന്നിട്ടുള്ള ഒരു വ്യക്തി പോലും ഈ ബജ്ജിക്കട കയറാതെ ഇന്നേ വരെ പോയിട്ടില്ല. അത്രയ്ക്ക് ഫേമസ് ആണ് ഈ ബജ്ജിക്കട. ഒന്നുമില്ലെങ്കിൽ വഴി കൂടെ പോകുന്ന വണ്ടിക്കാരേലും ഇവിടുത്തെ ആൾക്കാരെ ഇവിടെ നിൽക്കുന്ന ജനക്കൂട്ടത്തെ കണ്ടിട്ടേലും ഇവിടെ വണ്ടി ഒന്ന് നിർത്തി കയറി നോക്കും. ഇതെന്താണെന്ന് അറിയാം, അത്രയ്ക്ക് തിരക്കാണ് ഈ ബജ്ജിക്കടയിൽ. കോട്ടയത്ത് വളരെ ഫേമസ് ഈ ബജ്ജിക്കട. അപ്പം നിങ്ങൾ ഈ വഴി വേണം വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കയറി പോയി. ഇപ്പോൾ ഈ കട അടച്ചിട്ടേക്കോ വൈകുന്നേരം സമയമാകുമ്പോഴത്തേനും ആയിരിക്കും തുറക്കുന്നത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കടയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാ. എൻ്റെ ഫസ്റ്റ് വ്ളോഗ് വീഡിയോ, എന്തെങ്കിലുമൊക്കെ തെറ്റുകളും പറയുന്നതിൻ്റെ അകത്ത് മിസ്റ്റേക്കുകളും ഉണ്ട്, ക്ഷമിക്കുക, നോയിസ് ഒക്കെ ഉണ്ടെന്നറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഞങ്ങളിത് വീണ്ടും മാസ്ക് വെക്കുവാണ്. ഗവൺമെൻറ് പറയുന്ന റൂൾസ് അനുസരിക്കുക. ഞങ്ങൾ പോയേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.